നമ്മളത് പേര് നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ, നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസർ ആണെങ്കിൽ, നിങ്ങൾക്ക് റീൽസ് ഇടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരുപാട് തരത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും വീഡിയോസ്. അഥവാ വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, പോർട്രേറ്റ് ആയിക്കോട്ടെ, ഇതുപോലെ പല രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ വീഡിയോഗ്രാഫറൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് റീൽസിലോട്ട് എങ്ങനെ റീഫ്രെയിം ചെയ്യാം എന്നതാണ് നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതും ഒരു ലാൻഡ്സ്കേപ്പിൽ ഷൂട്ട് ചെയ്തൊരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് തന്നെ റീൽസിൻ്റെ സൈസിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലോട്ട് ക്വാളിറ്റി നഷ്ടപ്പെടാതെ റീഫ്രെയിം എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. അത് ക്യാപ്പറ്റ് എന്ന ആപ്ലിക്കേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, എല്ലാത്തിലും സംഭവം വർക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ വാട്സ്ആപ്പ് ഗൈസ് സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഏതെങ്കിലും ഒരു വി പി എൻ ജസ്റ്റ് കണക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു വി പി എൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ വി പി എൻ പ്രോക്സി മാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ടാപ്പ് ടു കണക്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അവിടെ വി പി എൻ കണക്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം നേരെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോർട്രേറ്റിലോട്ട് മാറ്റേണ്ട വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ സാമ്പിളായിട്ട് നമ്മൾ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ എൻ്റെ ഒരു ഇൻട്രോ ആണ്. ഇങ്ങോട്ട് കാണാൻ പറ്റും ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ റീഫ്രെയിം ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ജസ്റ്റ് വീഡിയോ ക്ലിപ്പിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഓട്ടോ റീഫ്രെയിം എന്ന് കാണാൻ പറ്റും. അത് ഫ്രീ ആണ്. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് റേഷ്യോസ് വരും. നിങ്ങൾക്ക് ഏത് റേഷ്യോട്ടാണ് മാറ്റേണ്ടത് അത് നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റീൽസിലോട്ടാണ്. അപ്പോൾ 9:16 എന്നുള്ള ഈ റേഷ്യോ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ റീഫ്രെയിം അപ്ലൈഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മൂവിങ് സ്പീഡ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മൂവിംഗ് ഉള്ള ഷോട്ട് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇത് ഫാസ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ടിക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ സ്പോട്ട് തന്നെ നിങ്ങളെ വീഡിയോ നിങ്ങളെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ പോയി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ കാർഡിൽ ഇവിടെ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ അതാണ് കാണാം. അപ്പോൾ ഇത്ര ഉള്ള വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സംഭവം റീഫ്രെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിലേക്കോട്ടെ ഷൂട്ട് ചെയ്ത വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു റീൽസിലോട്ട് കറക്റ്റായിട്ട് തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള സ്റ്റെക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ ഫോക്കസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഫ്രെയിം ചെയ്തിട്ട് റീഫ്രെയിം എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടായില്ല. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം കറക്റ്റായിട്ട് തന്നെ വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് സംഭവം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ടുള്ള വേർഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നുള്ള മാത്രമേ ഉള്ള സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ പിന്നെ പോരാത്തിന് നിങ്ങൾ വി പി എൻ കണക്ട് ചെയ്തത് പ്രോപ്പർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ ഇന്റർനെറ്റ് നോക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, മിസ്സ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യേണ്ട ഫോളോ ചെയ്യാൻ ഡൗട്ടും കാര്യങ്ങൾ ക്ലോസ് ചെയ്താലും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവിടെ ചുമതലയുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിട്ടണമെന്നുള്ള മറ്റേ അടുത്തൊരു വഴി കാണാം. അതിലേക്കും ഗുഡ് ബൈ.